ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇലയട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വാഴയില ചൂടാക്കിയെടുക്കുന്നുണ്ട്. വാഴയില ചൂടാക്കിയെടുക്കുന്നത് വാഴയില വെച്ച് മടക്കുമ്പോൾ കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കത്തുള്ള തണ്ടിൻ്റെ ആവശ്യമില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതുപോലെ ഞാൻ എല്ലാ ഇലയും ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള നമ്മുടെ അടയുടെ അനുസരിച്ചുള്ള ഇല നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ പീസ് ചെയ്ത് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് 7-8 അട വരെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ലൂസാക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ശകലം ഒന്ന് കട്ടിയിൽ വേണം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശകലം കൂടി വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വല്ലാണ്ട് ലൂസാവേണ്ട ആവശ്യമില്ല. ശകലം തിക്കായിരിക്കണം നമ്മുടെ ബാറ്റർ. എന്നാലും നമുക്കിത് ഒഴിച്ച് പരത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ ആയിരിക്കേണ്ടത്. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ അടയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പം ഒഴുകിപ്പോകും. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഞാൻ 1/2 കപ്പ് തേങ്ങ ചെറിയതെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 5 ടേബിൾ സ്പൂണ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയും തേങ്ങയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഇലയിലോട്ട് കുറേച്ചെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. വേണമെങ്കിൽ സ്ക്വയറായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടിയുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവി വരാൻ വേണ്ടി ഇതുപോലെ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കണം. നമ്മളിത് ഉണ്ടാക്കുമ്പം തന്നെ ആവി വരാൻ വേണ്ടി നമുക്ക് പാത്രം വെച്ച് കൊടുക്കണം. ആവി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഓരോന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 4 വശത്തും മാവെത്തരുത്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ സൈഡിലായിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സൈഡിൽ നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോക്കായിട്ടിരിക്കും. ഇങ്ങനെയും ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താലും മതി. ഇതിലിപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലെ 2 സൈഡിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും വന്നിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ആവി വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാത്രം ആവി വരാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഇതിലോട്ട് ഇതുപോലെ തന്നെ മിക്സ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇതും ഇതുപോലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റീമറിലോട്ട്. 10 മിനിറ്റ് മതി വേവാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അടയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഇലയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായി സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഇലയട. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടയാണിത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അട ആണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. 4 മണി പലഹാരമായിട്ട് വൈകുന്നേരം ചായക്കൊപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു
നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരിക്കും. ബൈ ബൈ, താങ്ക് യു.